പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. രണ്ടാം സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണത്. സാധാരണഗതിയിൽ ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിലൊക്കെയായാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടക്കാറ്. പക്ഷേ അപ്രതീക്ഷിതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതേവരെ ഉള്ളതിൽ നിന്ന് വിഭിന്നമായി ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആറാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കരുതിയിരുന്നത് മുൻകാലങ്ങളിലൊക്കെ പിന്തുടർന്നു പോകുന്നതുപോലെ ആറാമത്തെ സെമസ്റ്ററിന് ശേഷമാണ് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ വരിക എന്നായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ പരീക്ഷ വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 4 രണ്ടാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി പരീക്ഷാ നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലായത് പലരുടെയും രജിസ്ട്രേഷന് ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. 2014 മുതൽ 2019 വരെ പ്രവേശനം നേടിയിട്ടുള്ള മുഴുവൻ ഡിഗ്രി വിദ്യാർത്ഥികളുടെയും BA BSc BCOM വിഭാഗത്തിൽപ്പെടുന്ന, അതേപോലെ അതോടൊപ്പം തന്നെ BSW BTHM BBA BHM തുടങ്ങി വിവിധ കോഴ്സുകൾ, ഡിഗ്രി തലത്തിലുള്ള വിവിധ കോഴ്സുകളുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തീയതി യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2020 പ്രവേശനം നേടിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെം റെഗുലർ എക്സാമിനേഷനും രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. ഫൈനില്ലാതെ ഫീസ് അടച്ച് അപേക്ഷിക്കേണ്ട അവസാന തീയതി February 25. 2014, 2015, 2016, 2017, 2018, 2019 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 2020 പ്രവേശനം നേടിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ എക്സാമിനേഷനും പരീക്ഷ March 4 പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2020 പ്രവേശനം നേടിയിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്ററിനുള്ള പരീക്ഷാ രജിസ്ട്രേഷന് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി വിളിച്ചിരുന്നതാണ്. ആ സമയത്ത് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കോ 2020 പ്രവേശനം നേടിയിട്ടുള്ള പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനോ വിളിച്ചിരുന്നില്ല. യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ പരീക്ഷ March 4 തുടങ്ങാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇതിൻ്റെ രജിസ്ട്രേഷന് വിളിച്ചിട്ടില്ല എന്ന വിവരം അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രം, ഇന്നിപ്പോൾ 17 ആയിരിക്കുന്നു, 17 മുതൽ 25 വരെയാണ് യൂണിവേഴ്സിറ്റി സമയം അനുവദിച്ചിരിക്കുന്നത്. ഫൈനില്ലാതെ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് February 25. 170 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് 28 വരെ അപേക്ഷിക്കാം. അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ഉള്ള പ്രിന്റ് കിട്ടും. പ്രിന്റ് കിട്ടി അത് നിങ്ങൾ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക, യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. നേരത്തെ കാലങ്ങളിലൊക്കെ ആളുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള പ്രിന്റ് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ യൂണിവേഴ്സിറ്റി പേപ്പർലെസ് ഓഫീസായി മാറുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇങ്ങനെ ഓൺലൈനായി അപേക്ഷിച്ചു കഴിഞ്ഞ ഇതിനുശേഷം കിട്ടുന്ന അപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല എന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല, ഭദ്രമായി വീട്ടിൽ സൂക്ഷിച്ചാൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2014, 2015 വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന നിലയ്ക്ക് ഓരോ സെമസ്റ്ററിനും 500 രൂപ വെച്ച് അപേക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി ആ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിട്ടുണ്ട്. പകരം 14, 15 പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ 500 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തിരുന്നവരും ഈ രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 175 രൂപ എന്ന നിരക്കിൽ, പിന്നീട് വരുന്ന ഓരോ പേപ്പറിനും 100 രൂപ എന്ന നിരക്കിലും ഫീസ് അടച്ച് അപേക്ഷിക്കേണ്ടതുണ്ട്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഈ പരീക്ഷയ്ക്ക് പ്രത്യേകമായി നിങ്ങൾ അപേക്ഷിക്കണം. ഓർക്കുക, 2014 മുതൽ 2020 വരെ പ്രവേശനം നേടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് റെഗുലർ പരീക്ഷയാണ് March 4 ആരംഭിക്കുമെന്ന് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഒരു പ്രത്യേക കാര്യം അതോടനുബന്ധിച്ച് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, 2014 മുതൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും തന്നെ പഴയ സിലബസിൽ തന്നെയാണ് പഠിക്കേണ്ടത്. സിലബസുകളിലൊന്നും തന്നെ മാറ്റമുണ്ടാവില്ല. നേരത്തെ പഠിച്ചിരുന്ന അതേ പുസ്തകങ്ങൾ തന്നെയാണ്, അതേ സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. അതനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ ലഭ്യമാവുക, അതനുസരിച്ചാണ് പരീക്ഷ എഴുതേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ പേപ്പറിനും 20 മാർക്കിനു വേണ്ടി MCQ പരീക്ഷയുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള OMR ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ എഴുതാനുണ്ടാകുമായിരുന്നു. 2014 മുതൽ 2018 വരെ പ്രവേശനം നേടിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ സപ്ലിമെന്ററി പരീക്ഷയുടെ ഭാഗമായി MCQ പരീക്ഷ എഴുതേണ്ടതുണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള OMR തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പരീക്ഷ വീണ്ടും എഴുതേണ്ടതുണ്ട്. എഴുതിയതിനു ശേഷം പുതിയ മാർക്കാണ് നിലനിൽക്കുക. അതേസമയം ശ്രദ്ധിക്കുക, 2019 പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ MCQ വീണ്ടും എഴുതാൻ അനുവദിക്കുന്നതല്ല. അവർക്ക് നിലവിലെ നിയമമനുസരിച്ച് ഇംപ്രൂവ്മെൻ്റ് അനുവദിച്ചിട്ടില്ല. MCQവിൻ്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെൻ്റ് അനുവദിച്ചിട്ടില്ല എന്നതുകൊണ്ട് 2019 പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി പരീക്ഷയുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റേണൽ പഴയ മാർക്ക് തന്നെയാണ് നിലനിൽക്കുക. MCQവിൻ്റെ മാർക്ക് പഴയത് തന്നെയാണ് നിലനിൽക്കുക. 2014 മുതൽ 2018 വരെയുള്ളവർക്ക് ഇൻറ്റേണൽ പരീക്ഷയും സപ്ലിമെൻ്ററി ആയാണ് കണക്കാക്കുക. അത് ഇംപ്രൂവ് ചെയ്യുന്നതായോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയോ കണക്കാക്കും. അതുകൊണ്ട് അവർക്ക് വീണ്ടും എഴുതുകയും പുതിയ മാർക്ക് നിലനിൽക്കുകയും ചെയ്യും. അതേസമയം 2019 പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ഈ ഇംപ്രൂവ്മെൻറ്റ് സൗകര്യം ഇല്ല, സപ്ലിമെൻ്ററി സൗകര്യവും ഇല്ല. നേരത്തെ കിട്ടിയിട്ടുള്ള മാർക്ക് അതേപടി നിലനിൽക്കുകയാണ് ചെയ്യുക. എക്സ്റ്റേണൽ പേപ്പർ മാത്രമാണ് എഴുതിയെടുക്കാൻ സാധിക്കുക. ഓക്കെ, പരീക്ഷ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. March 4 തുടങ്ങുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. 2020 പ്രവേശനം നേടിയിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതമായ ഒന്നല്ല. ഇതിൽ ഏറെ ആശങ്കാജനകമായത് 2020 പ്രവേശനം നേടിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. അവരുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. February 18 ആരംഭിച്ച് 26 അവരുടെ പരീക്ഷ അവസാനിക്കുന്നത്. 26 മുമ്പ് തന്നെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയം അവസാനിക്കുന്നു. പരീക്ഷ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വെറും 7 ശേഷം വീണ്ടും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ആരംഭിക്കുന്നു എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അത് പരിഗണിച്ചുകൊണ്ട് അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങളാൽ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായി ഓരോരുത്തർക്കും മെസ്സേജ് ചെയ്യാതിരുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല. നിലവിൽ അടുത്ത് വരാനിരിക്കുന്നത് 2009 മുതൽ 2013 വരെ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ. സെമസ്റ്ററിന് രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ട്. എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2 എക്സാം ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും വരും എന്ന് പ്രതീക്ഷിക്കാം. മറ്റ് പരീക്ഷാ തീയതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഓക്കെ, ഇതുപോലെയുള്ള മറ്റ് വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.